എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഈത് സ്പെഷ്യൽ ആയിട്ട് ബിസ്കറ്റ് പുഡിങ് തയ്യാറാക്കിയെടുത്താലോ ഇത് നമ്മൾ വളരെ കുറച്ച് ചേരുവകൾ ഉപയോഗിച്ചിട്ട് ആവിയിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് അവരുടെ മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ പോകുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളോട്ടോ അപ്പൊ നമുക്ക് ബിസ്ക്കറ്റ് പൊട്ടിങ് തയ്യാറാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോ ഇവിടെ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ അര കപ്പ് പഞ്ചസാര ഒരു കടായിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ പഞ്ചസാര ഒന്ന് ക്യാരം ചെയ്ത് എടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഈ വെള്ളവും പഞ്ചസാരയും കൂടി നമുക്ക് നല്ലപോലെ ഒന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പഞ്ചസാര ഒക്കെ നല്ലപോലെ തന്നെ ഒന്ന് ഒരുക്കി വരട്ടെ ഞാനിപ്പോ തയ്യാറാക്കി എടുക്കുന്നത് ബിസ്ക്കറ്റ് പുഡിങ് ആണ് അപ്പൊ ഇത്രക്ക് പഞ്ചസാര നിങ്ങൾക്ക് ക്യാരമലൈസ് ചെയ്തെടുക്കണ്ടെങ്കിൽ കാൽ കപ്പ് അളവാണെന്നുണ്ടെങ്കിൽ മതി പക്ഷെ ക്യാരമൽ സിറപ്പ് വളരെ കുറവായിരിക്കും ഇപ്പൊ ഞാൻ സജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയ്ക്ക് അളവില് തന്നെയായിരിക്കും കൂടുതൽ നല്ലതായിട്ട് അതായത് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തന്നെ വരും ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്ത് എടുക്കണം അപ്പൊ ഇളക്കി എടുത്തുകൊണ്ടിരിക്കുക അതായത് ഒരുപാട് ഡാർക്ക് ഷെയ്ഡാക്കി നമ്മളിത് ഒരു കിലോ എടുക്കരുത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല കൈപ്പ് വരും പിന്നെ നമുക്ക് പൊടിയും കഴിക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ ഇത്രേ സമയം ചെയ്ത പണികളൊക്കെ വേസ്റ്റ് ആയിട്ട് മാറും കേട്ടാ അപ്പൊ കണ്ടില്ലേ നന്നായിട്ടനെ ഒന്ന് ഉരുകി വരുന്നുണ്ട് ഇതുപോലെ ബബിൾസ് ഒക്കെ പോലെ വരും അതായത് ഓരോ സ്റ്റേജസിലൂടെ കടന്നു പോയിട്ട് തന്നെയാണ് പഞ്ചസാര ക്യാരം ആയിട്ട് വരാം കണ്ടില്ലേ ഇതിപ്പോ ലൈറ്റ് ഗോൾഡൻ ആയിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇളക്കി കൊടുക്കട്ടെ അപ്പൊ എല്ലാവടേയും ഒരുപോലെ തന്നെ കളറായിട്ട് വരും എല്ലാം ഒരുപോലെ നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആയിട്ട് വരട്ടെ എന്നാ കളർ കൂടി പോരുത് ആ ഒരു രീതിയിൽ തന്നെ വരണം ഒരു ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡ് ആയിട്ട് വന്നതിന് ശേഷം പിന്നെ നമ്മൾ ഇത് ലോ ഫ്ലെയിമിൽ വെക്കാൻ പാടുള്ളൂട്ടാ അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കളറൊക്കെ ഒരുപാട് ഡാർക്ക് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട് കണ്ടില്ലേ ഇത് പായിക്കൊണ്ടിരിക്കുക തന്നെയാണ് ഇപ്പൊ കണ്ടില്ലേ ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും മതി നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പുഡിങ് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണത് അതില് നമുക്ക് ഈ കാരമൽ സിറപ്പ് പെട്ടെന്ന് തന്നെ ഒഴിച്ച് വെക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഈ പാത്രത്തിലിരുന്ന് ആയി പോകും ഞാനിപ്പോ ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ ഈ പുഡിങ് സെറ്റ് ചെയ്ത് ചെയ്തെടുക്കണത് അപ്പൊ ഞാനിതില് കുറച്ച് എണ്ണയൊന്ന് തടവി വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ പുഡിങ് സെറ്റ് ചെയ്ത് ചെയ്തെടുക്കുമ്പോഴേ കുറച്ച് എന്താ പറയാ കുഴിയുള്ള ഒക്കെ പാത്രമൊക്കെയാണെന്നുണ്ടെങ്കിൽ പുഡിങ് കാണാൻ കുറച്ചും കൂടി ഭംഗി ഉണ്ടായിരിക്കും ഇപ്പൊ ഏത് ടൈപ്പ് പാത്രം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ ചെറിയ ചെറിയ ബൗൾസിലും അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് ചെയ്തെടുക്കാം കേട്ടാ ഇപ്പൊ മൂന്നാല് ബൗൾസിൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും സെറ്റ് ചെയ്യാം ഞാനിപ്പോ ഈ കാരമൽ സിറപ്പ് മുഴുവനായിട്ട് ഈ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇനി നമുക്കിതിപ്പോ മാറ്റി വെക്കാം ഇത് നമ്മൾ ബാക്കി പരിപാടികളൊക്കെ ചെയ്തു വരുമ്പോഴേക്കും ഇതൊന്നും സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ടോ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മുട്ട പൊട്ടി ചോദിച്ചു കൊടുക്കണം അപ്പൊ രണ്ട് മുട്ടയാണ് കേട്ടോ നമുക്ക് അളവിൽ പൊഡിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത് രണ്ട് മുട്ടയും നമുക്ക് ഇതിലേക്ക് പൊട്ടി ചോദിച്ചു കൊടുക്കാം അതിനുശേഷം ഇനി ഇതിപ്പോ നമുക്ക് മാറ്റി വെക്ക ബാക്കി പരിപാടികളൊക്കെ ഒന്ന് ചെയ്യാം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിപ്പോ ബിസ്ക്കറ്റ് ആണല്ലോ അപ്പൊ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് തന്നെയാണ് ബിസ്ക്കറ്റ് അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മാരി ബിസ്ക്കറ്റ് ആണ് ഇപ്പൊ ഏത് ബിസ്ക്കറ്റ്സ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഇപ്പൊ നമുക്ക് ഏതൊരു ഫ്ലേവറിലുള്ള ബിസ്ക്കറ്റ് വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം നമ്മുടെ ടേസ്റ്റിന് ടേസ്റ്റിനനുസരിച്ച് ഞാനിപ്പോ ഒരു പന്ത്രണ്ട് മാരി ബിസ്ക്കറ്റ് ആണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഇതൊന്ന് കൈ കൊണ്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാട്ടാ ഇപ്പൊ നിങ്ങൾക്ക് ചോക്ലേറ്റ് ഫ്ലേവർ ഇഷ്ടന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ഏത് ബ്രാൻഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഏതാ നമുക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം അങ്ങനെ ഇന്ന ബ്രാൻഡ് ഉപയോഗിക്കണം അങ്ങനെയൊന്നും ഇല്ല ആ പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന ബിസ്ക്കറ്റിന്റെ സൈസിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക അത്ര മാത്രമേ ഉള്ളൂ എല്ലാം ഞാൻ ഇതിലേക്ക് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കട്ടെ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെ തരികളൊക്കെ പോലെ ഇങ്ങനൊക്കെ എടുക്കുമല്ലോ ബിസ്ക്കറ്റ് പുട്ടിങ്ങിന്റെ ടെക്സ്ചർ നന്നായിട്ട് വരില്ല ഇനിയിപ്പോ ഇതിലേക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടാ ഞാനിപ്പോ കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബിസ്ക്കറ്റിൽ മധുരം ഉണ്ടായിരിക്കും പക്ഷെ എന്നാലും പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോ തന്നെയാണ് കറക്റ്റായിട്ടുള്ളൊരു മധുരം കപ്പ് പഞ്ചസാര കറക്റ്റ് തന്നെയാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ വരും കേട്ടാ ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം ബിസ്ക്കറ്റ് നല്ല പൊടിയായിട്ട് തന്നെ വരണം കണ്ടില്ലേ നന്നായിട്ട് തന്നെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് തരികളൊന്നുമില്ലാതെ തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം ഇനിയിപ്പോ എന്തെങ്കിലും ചെറിയ തരികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല നമ്മൾ ഇതൊന്ന് അരിച്ചെടുക്കും കേട്ടോ ഇനിയിപ്പോ നമ്മള് നേരത്തെ പൊട്ടിച്ചോളിച്ച ആ ഒരു മുട്ടയുണ്ടല്ലോ അത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ടൊന്നു മിക്സ് ആയിട്ട് വന്നോട്ടെ ഫോർക്കോ സ്പൂണോ എന്ത് ഉപയോഗിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ കണ്ടില്ലേ മുട്ട നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടാ ഇത് മതി ഇനി നമുക്കൊരു അരിപ്പ എടുക്കാം നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത ആ ഒരു ബിസ്ക്കറ്റും പഞ്ചസാരയും ഉണ്ടല്ലോ അത് നമുക്ക് നന്നായിട്ട് നന്നായിട്ടൊന്നൊന്ന് അരിച്ചെടുക്കണം ചെറിയ തരികളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇതുപോലെ ചെറിയ തരികളൊക്കെ കാണുന്നുണ്ട് ഒരുപാടൊന്നും ഇല്ല പക്ഷെ തരികളായിട്ടുള്ളത് നമുക്ക് മാറ്റി കളയാട്ടോ ഇപ്പൊ കണ്ടില്ല ഞാനെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കിട്ടാം ഇപ്പൊ അരിച്ചെടുത്തതിനു ശേഷം ആകെ ഇത്ര മാത്രമേ ഉള്ളൂ തരികൾ പഞ്ചസാര പൊടിയാത്തതും അതുപോലെ ബിസ്ക്കറ്റ്സിന്റെ ചെറിയ കഷ്ണങ്ങളും മാത്രം ഇനി നമുക്ക് ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിപ്പോ ചേർത്ത് കൊടുക്കുന്നത് പൈനാപ്പിൾ എസൻസ് ആണ് കിട്ടാം ഇപ്പൊ നിങ്ങൾക്ക് വാനില എസിൻസ് വേണമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം ഇപ്പൊ പൈനാപ്പിൾ എസിൻസോ വാനില എസിൻസോ വേറെ എസൻസോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏലക്കാപ്പൊടി ആണെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഇതിലേക്ക് അത് നമ്മളുടെ ചോയ്സ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം ഇനി എല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ ആദ്യം ഇത് മാത്രമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആയിട്ട് വന്നോട്ടെ കണ്ടില്ലേ നല്ലൊരു സിൽക്കി ടെക്സ്ചറോട് കൂടി ഒരു ബാറ്ററി ആയിട്ട് മാറിയിട്ടുണ്ട് ഇത് കണ്ടില്ലേ പക്ഷെ ഈ ബാറ്ററി തിക്കാണ് നമുക്കിതൊന്ന് ആക്കി എടുക്കണം അപ്പോഴാണ് പുഡിങ് ആയിട്ട് തന്നെ വരുള്ളൂട്ടാ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോ ഇതിലേക്ക് ഒരു കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് പാലിപ്പോ തിളപ്പിച്ചതാണെങ്കിലും തിളപ്പിക്കാത്തതാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നും ഇല്ലാട്ടോ ഞാനിപ്പോ ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ കപ്പില് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പൊ കെട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക എളുപ്പത്തിൽ തന്നെ മിക്സ് ആയിട്ട് വരും ബുദ്ധിമുട്ടൊന്നും ഇല്ലാട്ടോ ഇതിപ്പോ കുറച്ചൊരു ലൂസ് ആയിട്ടുള്ള ഒരു ബാറ്ററി ആയിട്ടാണ് ഇത് മാറിയിരിക്കുന്നത് ഒരുപാട് തിക്കൂല്ല പക്ഷെ അത് അത്യാവശ്യം കുറച്ചൊരു ലൂസ് ലൂസായിട്ടുള്ള ബാറ്ററാണ് കണ്ടില്ലേ ഈ ഒരു രീതിയിലാണ് നമുക്ക് പുഡിങ്ങിന് വേണ്ടിയിട്ട് തയ്യാറാക്കി എടുക്കേണ്ടത് കേട്ടാ ഇപ്പൊ കണ്ടില്ലേ നമ്മൾ നേരത്തെ ക്യാരമൽ സിറപ്പ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തില്ലേ അത് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു പാത്രത്തിലേക്ക് നമ്മളിപ്പോ മിക്സ് ചെയ്തെടുത്ത ഒരു ബാറ്റർ ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ചു കൊടുക്കാം മുഴുവനായിട്ട് തന്നെ ഒഴിച്ചുകൊടുക്കാം ഇതിപ്പോ കറക്റ്റ് ആയിട്ടുള്ള ഒരു അളവ് തന്നെയാണ് കേട്ടോ ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പൊ ഞാനിപ്പോ ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണ് ചെയ്യണത് കേട്ടാ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്റ്റീമറിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അതിനുശേഷം ആ വെള്ളം ഒന്ന് ചൂടായിട്ട് വരട്ടെ വരട്ടെട്ടാ ഒന്ന് തിളച്ച് വരട്ടെ അതിന് നമ്മൾ ഈ ഒഴിച്ചൊഴിച്ച് ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് വെച്ചു കൊടുക്കണത് ഇപ്പോൾ വെള്ളം ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ പുഡിങ്ങിന്റെ മിക്സ് ഇതിലേക്ക് വെച്ചു കൊടുക്കാം അതിന് ശേഷം നമ്മളിത് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ കുക്ക് ചെയ്തെടുക്കേണ്ടത് അല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ ആവിയൊക്കെ അടിച്ചിട്ട് ഒരുപാട് വെള്ളം ഇതിലേക്ക് വീഴും അപ്പൊ നിങ്ങൾക്ക് സാധാരണ ഒരു പാത്രം ഉപയോഗിച്ചിട്ട് അടച്ചു വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ അലുമിനിയം ഫോയിൽ പേപ്പർ ഉപയോഗിച്ചിട്ടും അടച്ചു വയ്ക്കാം കേട്ടോ ഇപ്പൊ അലുമിനിയം ഫോയിൽ പേപ്പർ ആണ് നിങ്ങൾ ഉപയോഗിക്കണെന്നുണ്ടെങ്കിൽ നാലഞ്ച് ഹോൾസ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഒരുപാട് വെള്ളം അങ്ങോട്ട് അതിലേക്ക് വീഴില്ല ഇനി അതിനുശേഷം നമുക്ക് സ്റ്റീമർ അടച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം അരമണിക്കൂർ സമയം ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പോഴായിരിക്കും ഇത് കറക്റ്റ് ആയിട്ട് തന്നെ കുക്കായിട്ട് വരുള്ളൂ ഇപ്പൊ കണ്ടില്ലേ നമുക്ക് ഇനി ഇതൊന്നും തുറന്ന് നോക്കാം ഇപ്പൊ കുക്കായിട്ട് വന്നിട്ടുണ്ടോ അരമണിക്കൂറെ അപ്പൊ കുക്കായിട്ട് വന്നിട്ടുണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ പിക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്ക്രൂവറോ വെച്ച് ഇതുപോലെ ഒന്ന് ഇൻസെർട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ അത് ക്ലിയർ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ആയിട്ട് തന്നെ കുക്ക് ആയ നിർത്താം കേട്ടോ ഇപ്പൊ കറക്റ്റ് ആയിട്ട് കുക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി മടച്ചു വെച്ചിട്ട് വീണ്ടും ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം കണ്ടില്ലേ ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് അൺമോൾഡ് ചെയ്തെടുക്കണം ഈയൊരു പുഡിങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്ന ഒരു പുഡിങ് തന്നെയാണ് കേട്ടോ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ആ ഒരു ക്യാരമൽ സിറപ്പ് ഉണ്ടല്ലോ അതും കൂടി ഒരുമിച്ച് കഴിക്കുക അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരാട്ടോ ഇതിന് നമുക്കൊന്ന് പുറത്തേക്ക് എടുക്കാം നമുക്കിപ്പോൾ ചൂടോട് കൂടിയോ അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം അതായത് നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചു കേട്ടോ അങ്ങനെ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് കഴിക്കാട്ടെ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ് തന്നെയാണ് അപ്പോൾ ഇതിന്റെ വശങ്ങളിൽ ഞാൻ ഇതുപോലെ കത്തി വെച്ചൊന്ന് വിടയിൽ ചൂട് കണ്ണോ അപ്പൊ ഈസി ആയിട്ട് നമുക്ക് അൺമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും കണ്ടില്ലേ ഈ ഒരു രീതിയിൽ ഇതിപ്പോ ഞാൻ ചൂടോടുകൂടി തന്നെയാണ് കേട്ടോ അൺമോൾഡ് ചെയ്തെടുക്കാൻ പോണത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്കാണ് നമുക്ക് അൺമോൾഡ് ചെയ്ത് ചെയ്തെടുക്കേണ്ടത് അപ്പൊ അത്യാവശ്യം ചൂടുണ്ട് ഇപ്പൊ കണ്ടില്ല ഞാനിത് അൺമോൾഡ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ക്യാരമൽ സിറപ്പൊക്കെ കൂട്ടി കഴിക്കുക അപ്പോഴായിരിക്കും നല്ല അടിപൊളിയായിട്ട് തന്നെ വരാട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറോട് കൂടി തന്നെ വന്നിട്ടുണ്ട് കേട്ടത് അതുപോലെ ഈ ഒരു മിക്സ് തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കട്ടെ ഇനി ഇതിപ്പോ ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഞാൻ ഇതിനു മുമ്പ് പല പുഡിങ് റെസിപ്പീസും ചെയ്തിട്ടുണ്ട് ക്യാരമൽ ബ്രെഡ് പുഡിങ് അതുപോലെ ക്യാരമൽ റവ പുഡിങ് പിന്നെ മാംഗോ പുഡിങ് അങ്ങനെ അപ്പൊ കാണാമെന്നുള്ളവർക്ക് കണ്ടു നോക്കാട്ടോ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അപ്പൊ കണ്ടില്ലേ നമ്മുടെ സൂപ്പർ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ബിസ്ക്കറ്റ് പുഡിങ് റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും തയ്യാറാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ കൊടുത്ത് ഷെയർ ചെയ്ത് കൊടുക്കാം പോകാം അതുകൂടെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യാം മറ്റേ ഡിലേറിയസ് പോയിട്ട് നമുക്ക് വേണ്ട കാണാം